हाई फ्रेंड्स क्लास स्वागत इन क्लास कंप्यूटर अस्थान विवर तेरे कुछ चौदह नाम पढ़ी नमुक आरंभ इनपुट उपकरण वी कंप्यूटर विवर सूक्षा सहायक कंप्यूटर यूनिट ऐसी मेमरी यूनिट इनपुट उपकरण वी कंप्यूटर विवर सूक्षा सहायक कंप्यूटर यूनिट मेमरी यूनिट कंप्यूटर तलचोपड़ यूनिट ऐसी सीपीयु कंप्यूटर तलचोपड़ भाग सीपीयु सीपीयु पूर्ण रूपमें सेंट्रल प्रोसेसिंग यूनिट सीपीयु पूर्ण रूप सेंट्रल प्रोसेसिंग यूनिट निर्देश प्रवर्तिपिक्कुका गणित क्रियकल चेय्युका विवरंगल क्रोडीकरिक्कुका क्रमीकरिक्कुका प्रवर्तन कंप्यूटर भाग ऐसी सीपीयु निर्देश प्रवर्तिपिक्कुका गणित क्रियकल चेय्युका विवरंगल क्रोडीकरिक्कुका क्रमीकरिक्कुका प्रवर्तन कंप्यूटर भाग सीपीयु सीपीयु मूं प्रधान भाग अरिथमेटिक एंड लॉजिक यूनिट अब एल यु പിന്നെ കൺട്രോൾ യൂണിറ്റ് മെമ്മറി യൂണിറ്റ് സിപിയുവിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അത് ഏതൊക്കെയാണ് ഒന്ന് എഎൽയു അതായത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ് മൂന്നാമത്തേത് മെമ്മറി യൂണിറ്റ് ഗണിതക്രിയകൾ വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ് എഎൽയു ആണ് ഗണിതക്രിയകൾ വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം എഎൽയു ആണ് ALU പൂർണ്ണ രൂപം എന്താണ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നാണ് കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ഏതാണ് MIPS കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് MIPS ആണ് ഇതിന്റെ പൂർണ്ണ രൂപം മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ് കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് മദർബോർഡ് കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗം മദർബോർഡ് ആണ് കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡ് ഏതാണ് മദർബോർഡ് കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡ് മദർബോർഡ് ആണ് പ്രിന്റ് സർക്യൂട്ട് ബോർഡ് സിസ്റ്റം ബോർഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് മദർ ബോർഡാണ് പ്രിന്റ് സർക്യൂട്ട് ബോർഡ് എന്നും സിസ്റ്റം ബോർഡ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മദർ ബോർഡാണ് പ്രിന്റർ സ്കാനർ മൗസ് കീബോർഡ് മോണിറ്റർ തുടങ്ങിയ ബാഹ്യ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണം ഏതാണ് മദർ ബോർഡ് പ്രിന്റർ സ്കാനർ മൗസ് കീബോർഡ് മോണിറ്റർ തുടങ്ങിയ കമ്പ്യൂട്ടറിന്റെ ബാഹ്യ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് മദർ ബോർഡാണ് പ്രധാന മദർ ബോർഡ് നിർമ്മാണ കമ്പനികൾ ഏതെല്ലാമാണ് ഇന്റൽ അസ്യൂസ് പ്രധാന മദർ ബോർഡ് നിർമ്മാണ കമ്പനികൾ ഏതെല്ലാമാണ് ഇന്റലും അസ്യൂസും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ അതിനോട് ഘടിപ്പിക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പെരിഫറലുകൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ അതിനോട് ഘടിപ്പിക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേര് പെരിഫറലുകൾ എന്നാണ് പ്രധാന മൈക്രോ പ്രോസസർ നിർമ്മാണ കമ്പനികൾ ഏതെല്ലാമാണ് ഇന്റൽ ക്വാൾകോം IBM പ്രധാന മൈക്രോ പ്രോസസർ നിർമ്മാണ കമ്പനികൾ ഏതെല്ലാമാണ് ഇന്റൽ ക്വാൾകോം IBM എന്നിവയാണ് കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പ് ഏതാണ് മൈക്രോ പ്രോസസർ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പ് മൈക്രോ പ്രോസസ്സറാണ് IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് സിലിക്കണും ജെർമേനിയവും IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജെർമേനിയവുമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏതാണ് ശക്തി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ശക്തിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച മൈക്രോ പ്രോസസ്സർ ഏതാണ് അജിത് മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച മൈക്രോ പ്രോസസ്സറാണ് അജിത്
കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബൂട്ടിംഗ്. ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ട്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് വാം ബൂട്ടിംഗ് അഥവാ സോഫ്റ്റ് ബൂട്ട് എന്നാണ്. ലോകത്തിലെ ആദ്യ 1000 പ്രോസസർ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? കിലോ കോർ. ലോകത്തിലെ ആദ്യ 1000 പ്രോസസർ കമ്പ്യൂട്ടർ ചിപ്പാണ് കിലോ കോർ. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായും എത്രയായി തിരിച്ചിട്ടുണ്ട്? 2. അവ ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. കമ്പ്യൂട്ടർ മെമ്മറിയെ 2 തിരിച്ചിട്ടുണ്ട്. അത് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നിങ്ങനെയാണ്. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയെ പ്രധാനമായും 2 തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? റാം എന്നും റോം എന്നും. ഇതിൽ റാമിൻ്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോമിൻ്റെ പൂർണ്ണരൂപം എന്താണ്? റീഡ് ഓൺലി മെമ്മറി എന്നാണ്. പ്രൈമറി മെമ്മറിയെ 2 തിരിച്ചിരിക്കുന്നത് റാമെന്നും റോമെന്നുമാണ്. റാമിൻ്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോമിൻ്റെ പൂർണ്ണരൂപം റീഡ് ഓൺലി മെമ്മറി എന്നുമാണ്. താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? റാമാണ്. താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത് മെമ്മറിയാണ്? റാമാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ്. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? സേവിംഗ്. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് സേവിംഗ് എന്നാണ്. റാം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഡെന്നാർഡ്. റാം കണ്ടെത്തിയത് റോബർട്ട് ഡെന്നാർഡാണ്. സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറി ഏതാണ്? റോം. റോമിൻ്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞതാണ് റീഡ് ഓൺലി മെമ്മറി എന്നാണ്. സ്ഥിരവും മാറ്റം വരുത്തുവാൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഫേംവെയർ. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേര് ഫേംവെയർ എന്നാണ്. ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി ഏതാണ്? റോം. ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി റോം ആണ്. എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറി. അപ്പോൾ സെക്കൻഡറി മെമ്മറി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. CPUവിന് നേരിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത മെമ്മറി യൂണിറ്റ് ഏതാണ്? സെക്കൻഡറി മെമ്മറിയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ CPUവിന് നേരിട്ട് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത മെമ്മറി യൂണിറ്റാണ് സെക്കൻഡറി മെമ്മറി. പ്രധാന സെക്കൻഡറി മെമ്മറി യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ് എന്നിവയൊക്കെയാണ് പ്രധാന സെക്കൻഡറി മെമ്മറി യൂണിറ്റുകൾ. വളരെ വലിയ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ഹാർഡ് ഡിസ്ക്. വളരെ വലിയ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മെഗാബൈറ്റ് അല്ലെങ്കിൽ ജിഗാബൈറ്റ് അല്ലെങ്കിൽ ടെറാബൈറ്റ്. ഇതിനെയാണ് നമ്മൾ MB, GB, TB എന്നൊക്കെ പറയുന്നത്. ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് എന്നിവയാണ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കുന്ന ഏകകം ഏതാണ്? റെവല്യൂഷൻ പെർ മിനിറ്റ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കുന്ന ഏകകമാണ് റെവല്യൂഷൻ പെർ മിനിറ്റ്. ഹാർഡ് ഡിസ്കിൽ സെക്ടേഴ്സും ട്രാക്സും സൃഷ്ടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്കിൽ സെക്ടേഴ്സും ട്രാക്സും സൃഷ്ടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചത് ഏത് കമ്പനിയാണ്? IBM കമ്പനി. ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചത് IBM കമ്പനിയാണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അലൻ ഷുഗർട്ട്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉപജ്ഞാതാവ് അലൻ ഷുഗർട്ടാണ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സംഭരണശേഷി എത്രയാണ്?
1.44 MB. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സംഭരണ ശേഷി 1.44 MB ആണ്. സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം എത്രയാണ്? 3.5 ഇഞ്ചാണ്. സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം 3.5 ഇഞ്ചാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ബ്ലൂറേ DVD. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ DVD. പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? CD-യും DVD-യുമാണ് പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. ഒരു സാധാരണ CD-യുടെ വ്യാസം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഒരു സാധാരണ CD-യുടെ വ്യാസം 12 സെൻറ്റിമീറ്റർ ആണ്. CD-യിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? ലേസർ ടെക്നോളജി. CD-യിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ലേസർ ടെക്നോളജിയാണ്. ഒരു സാധാരണ DVD-യുടെ സംഭരണ ശേഷി എത്രയാണ്? 4.7 GB. ഒരു സാധാരണ DVD-യുടെ സംഭരണ ശേഷി 4.7 GB ആണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? മെമ്മറി രജിസ്റ്റർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് മെമ്മറി രജിസ്റ്റർ. കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ്? ബിറ്റ്. കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ്. ഒരു കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? അതും ബിറ്റ് തന്നെയാണ്. കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റും ബിറ്റ് തന്നെയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി CPU-മായി ബന്ധിപ്പിച്ചിരിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബഫർ എന്നാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി CPU-മായി ബന്ധിപ്പിച്ചിരിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയ അറിയപ്പെടുന്ന പേര് ബഫർ എന്നാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ സ്പർശിച്ച് അറിയാൻ സാധിക്കാത്ത ഭാഗം ഏതാണ്? സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ സ്പർശിച്ച് അറിയാൻ സാധിക്കാത്ത ഭാഗമാണ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ലാംഗ്വേജ് പ്രൊസസ്സറുകളും. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രൊസസ്സറുകൾ എന്നിവയാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേര് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ്. പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഇമേജ് എഡിറ്റർ എന്നിവയാണ്. പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഇമേജ് എഡിറ്റർ എന്നിവയാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ യൂസറുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ യൂസറുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം CPU ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൾട്ടി പ്രോസസ്സിംഗ്. ഒരേ സമയം ഒന്നിലധികം CPU ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാപകർ ആരാണ്? മൈക്രോസോഫ്റ്റ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാപകർ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരെല്ലാമാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനും. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യ പതിപ്പേതാണ്? വിൻഡോസ് 1.0. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യ പതിപ്പ് വിൻഡോസ് 1.0 ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പേതാണ്?
വിൻഡോസ് 11. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് വിൻഡോസ് 11. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ്? 1985. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 1985. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഗൂഗിളാണ്. ആൻഡ്രോയിഡിന്റെ വിവിധ പതിപ്പുകൾ ഏതെല്ലാമാണ്? കപ്പ് കേക്ക്, ഡോനട്ട്, ഐസ്ക്രീം, സാൻഡ്വിച്ച്, ജിഞ്ചർ ബ്രെഡ്, ലോലിപോപ്പ്, കിറ്റ്കാറ്റ്, ഓറിയോ, ന്യൂഗട്ട്, ജെല്ലി ബീൻ എന്നിവയാണ്. ആൻഡ്രോയിഡിന്റെ വിവിധ പതിപ്പുകൾ ഏതെല്ലാമാണ്? കപ്പ് കേക്ക്, ഡോനട്ട്, ഐസ്ക്രീം, സാൻഡ്വിച്ച്, ജിഞ്ചർ ബ്രെഡ്, ലോലിപോപ്പ്, കിറ്റ്കാറ്റ്, ഓറിയോ, ന്യൂഗട്ട്, ജെല്ലി ബീൻ എന്നിവയാണ്. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫോൾട്ട് ബ്രൗസർ ഏതാണ്? എഡ്ജ്. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫോൾട്ട് ബ്രൗസർ ആണ് എഡ്ജ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് മൊബൈൽ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? ആൻഡ്രോയിഡ് 12. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ആൻഡ്രോയിഡ് 12. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ്? മാക്, ലിനക്സ്, ഉബണ്ടു, യുനിക്സ്, വിൻഡോസ് എന്നിവയാണ്. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ്? മാക്, ലിനക്സ്, ഉബണ്ടു, യുനിക്സ്, വിൻഡോസ് എന്നിവയാണ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയ ഏതാണ്? ബൂട്ടിംഗ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയാണ് ബൂട്ടിംഗ്. ലോകത്തിലെ ആദ്യ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഫ്ലോക്ക് OS. ലോകത്തിലെ ആദ്യ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫ്ലോക്ക് OS. IBM വികസിപ്പിച്ചെടുത്ത യുണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? AIX. IBM വികസിപ്പിച്ചെടുത്ത യുണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് AIX. കമ്പ്യൂട്ടറിലെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിലെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേര് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നാണ്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിനെ യോജിക്കുന്ന രീതിയിൽ ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യുന്ന രീതി ഏതാണ്? ഫയൽ സിസ്റ്റം. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന് യോജിക്കുന്ന രീതിയിൽ ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യുന്ന രീതിയാണ് ഫയൽ സിസ്റ്റം. വിവരങ്ങൾ, ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്ത് രൂപത്തിലാണ്? ഫയൽ. വിവരങ്ങൾ, ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഫയൽ രൂപത്തിലാണ്. ഒരു ഫയലിന്റെ സൈസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? കംപ്രഷൻ. ഒരു ഫയലിന്റെ സൈസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് കംപ്രഷൻ. ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? റീസൈക്കിൾ ബിൻ. ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ. യുണിക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ്. യുണിക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ്. ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലിനക്സ് വികസിപ്പിച്ചെടുത്തതാരാണ്? ലിനസ് ബെനഡിക്ട് ടോർവാൾഡ്.
ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ലിനസ് ബെനഡിക്ട് ടോർവാൾഡ് ആണ്. ലിനക്സിന്റെ ലോഗോ എന്താണ്? ടക്സ് എന്ന പെൻഗ്വിൻ. ലിനക്സിന്റെ ലോഗോ ടക്സ് എന്ന പെൻഗ്വിൻ ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിബ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷനാണ് ഈ ജിബ്. പ്രധാന ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? MS Paint, ജിബ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ് എന്നിവയാണ്. പ്രധാന ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? MS Paint, ജിബ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ് എന്നിവയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായി ഉപയോഗിക്കുന്ന MS Office ആപ്ലിക്കേഷൻ ഏതാണ്? PowerPoint. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായി ഉപയോഗിക്കുന്ന MS Office ആപ്ലിക്കേഷനാണ് PowerPoint. PowerPointലെ ഓരോ പ്രസന്റേഷനിലെയും വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്ലൈഡുകൾ. PowerPointലെ ഓരോ പ്രസന്റേഷനിലെയും വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സ്ലൈഡുകൾ എന്നാണ്. PowerPointൽ തയ്യാറാക്കിയ പ്രസന്റേഷൻ കാണുന്നതിനുള്ള മെനു ഏതാണ്? സ്ലൈഡ് ഷോ. PowerPointൽ തയ്യാറാക്കിയ പ്രസന്റേഷൻ കാണുന്നതിനുള്ള മെനുവാണ് സ്ലൈഡ് ഷോ. ഡാറ്റ ശേഖരിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന MS Office സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് എക്സൽ. ഡാറ്റ ശേഖരിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന MS Office സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ബഡ്ജറ്റ്, വാർഷിക റിപ്പോർട്ടുകൾ, ഇൻവോയ്സ് തുടങ്ങിയ ഗണിതശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ്. ബഡ്ജറ്റ്, വാർഷിക റിപ്പോർട്ടുകൾ, ഇൻവോയ്സ് തുടങ്ങിയ ഗണിതശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണ്? വിസി കാൽക്ക്. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് വിസി കാൽക്ക്. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബോസ്. ഇതിൻ്റെ പൂർണ്ണരൂപം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ്. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. ഇതിൻ്റെ പൂർണ്ണരൂപം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ്. ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 18. ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം 18 ആണ്. ബോസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? സി ഡാക്. ബോസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സി ഡാക്. വേർഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന MS ഓഫീസിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡ്. വേർഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന MS ഓഫീസിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയത് ആരാണ്? ലാറി ടെസ്ലർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയത് ലാറി ടെസ്ലർ ആണ്. ചിത്രങ്ങൾ, വീഡിയോ തുടങ്ങിയ ഡോക്യുമെൻ്ററികളിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻസെർട്ട് മെനു. ചിത്രങ്ങൾ, വീഡിയോ തുടങ്ങിയ ഡോക്യുമെൻ്ററികളിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസെർട്ട് മെനു ആണ്. MS വിൻഡോസിന്റെ ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ്? നോട്ട് പാഡ്. MS വിൻഡോസിന്റെ ടെക്സ്റ്റ് എഡിറ്റർ ആണ് നോട്ട് പാഡ്. ഡോക്യുമെന്റിന്റെ പേര് അടങ്ങിയിരിക്കുന്ന ബാർ ഏതാണ്? ടൈറ്റിൽ ബാർ. ഡോക്യുമെന്റിന്റെ പേര് അടങ്ങിയിരിക്കുന്ന ബാർ ആണ് ടൈറ്റിൽ ബാർ. MS വേർഡിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ടൂൾ ബാറുകൾ ഏതെല്ലാമാണ്? മെനു ബാർ, റൂളർ, സ്ക്രോൾ ബാർ,
സ്റ്റാറ്റസ് ബാർ എന്നിവയാണ്. എം എസ് വേർഡിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ടൂൾ ബാറുകൾ ഏതെല്ലാമാണ്? മെനു ബാർ, റൂളർ, സ്ക്രോൾ ബാർ, സ്റ്റാറ്റസ് ബാർ എന്നിവയാണ്. എം എസ് വേർഡിലെ മെനു ബാറിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഓപ്ഷനുകൾ ഏതെല്ലാമാണ്? ഫയൽ, എഡിറ്റിംഗ്, വ്യൂ, ഇൻസെർട്ട്, ഫോർമാറ്റ്, ടൂൾസ് ടേബിൾ, വിൻഡോ ഹെൽപ്പ് എന്നിവയാണ്. എം എസ് വേർഡിലെ മെനു ബാറിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഓപ്ഷനുകൾ ഏതെല്ലാമാണ്? ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസെർട്ട്, ഫോർമാറ്റ്, ടൂൾസ് ടേബിൾ, വിൻഡോ ഹെൽപ്പ് എന്നിവയാണ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായി. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജുമാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാണ്? ബൈനറി സംഖ്യാ സമ്പ്രദായം. മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാണ്? ബൈനറി സമ്പ്രദായമാണ്. 0, 1 എന്നീ സംഖ്യകൾ മാത്രം ഉപയോഗിച്ചുള്ള സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സംഖ്യാ സമ്പ്രദായം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ബേസിക്, ഫോർട്രാൻ, ആൽഗോൾ, കോബോൾ, ലിസ്പ്, പ്രോലോഗ്, സി, സി പ്ലസ് പ്ലസ്, ജാവ, വിഷ്വൽ ബേസിക്, പൈതൺ എന്നിവയാണ് ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങൾ. ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബേസിക്, ഫോർട്രാൻ, ആൽഗോൾ, കോബോൾ, ലിസ്പ്, പ്രോലോഗ്, സി, സി പ്ലസ് പ്ലസ്, ജാവ, വിഷ്വൽ ബേസിക്, പൈതൺ എന്നിവയാണ്. പൈതൺ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? പ്രോഗ്രാമിങ്ങിനുള്ളതാണ്. പൈതൺ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉള്ളതാണ്. പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ ഏതെല്ലാമാണ്? അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ എന്നിവയാണ്. പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ ഏതെല്ലാമാണ്? അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ എന്നിവയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ബയോസ്. ഇതിൻ്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസിൻ്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? അഡ ലൗലേസ്. ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡ ലൗലേസ് ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ബഗ്സ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്ന പേര് ബഗ്സ് എന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡീബഗ്ഗിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഡീബഗ്ഗിംഗ് എന്ന പേരിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? അർഹം ഓം ടൽസാനിയ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അൽഹം ഓം ടൽസാനിയാണ്. Y2K എന്നറിയപ്പെടുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ബഗ്ഗാണ്. Y2K എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ ബഗ്ഗാണ്. മിലേനിയം ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? Y2K ആണ്. മിലേനിയം ബഗ് എന്നറിയപ്പെടുന്നത് Y2K ആണ്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരു രൂപത്തെ മറ്റൊന്നാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? മോർഫിംഗ്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരു രൂപത്തെ മറ്റൊന്നാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മോർഫിംഗ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്സ് ഏതാണ്? അൽഗോരിതം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്സാണ് അൽഗോരിതം. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? കോബോൾ. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ.
കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? ലോഗോയാണ്. കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ലോഗോയാണ്. വെബ് പേജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലാംഗ്വേജുകൾ ഏതെല്ലാമാണ്? HTML, PHP, JavaScript എന്നിവയാണ്. വെബ് പേജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലാംഗ്വേജുകൾ ഏതെല്ലാമാണ്? HTML, PHP, JavaScript എന്നിവയാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? ജാവയാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ജാവയാണ്. ജാവയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ജാവയുടെ ഉപജ്ഞാതാവ് ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ജാവ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? സൺ മൈക്രോ സിസ്റ്റം. ജാവ വികസിപ്പിച്ചെടുത്തത് സൺ മൈക്രോ സിസ്റ്റം എന്ന സ്ഥാപനമാണ്. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ്? ജാവയാണ്. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ജാവയാണ്. സയന്റിഫിക് കാൽക്കുലേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? ഫോർട്രാൻ. സയന്റിഫിക് കാൽക്കുലേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? പ്രോലോഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷ പ്രോലോഗാണ്. ആവർത്തിച്ച് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? ലൂപ്പ്. ആവർത്തിച്ച് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷനാണ് ലൂപ്പ്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ 400. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ മെയ്ഫ്ലവർ 400 ആണ്. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ലാബ് ആരംഭിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ലാബ് ആരംഭിക്കുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂരാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിടെക് കോഴ്സ് ആരംഭിച്ച ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? IIT ഹൈദരാബാദ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ബിടെക് കോഴ്സ് ആരംഭിച്ച ഇന്ത്യയിലെ സ്ഥാപനം IIT ഹൈദരാബാദാണ്. മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചിത്രം ഏതാണ്? വില്ലോ. മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചിത്രം വില്ലോയാണ്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 3 തരം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പ്രധാനമായും 3 തരമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണ്? ലാൻ, വാൻ, മാൻ എന്നിവയാണ്. ഒരു ചെറിയ മേഖലയിൽ മാത്രമായി അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ മാത്രം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കുകൾ ഏതാണ്? ലാൻ ആണ്. ലാൻ്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു ചെറിയ മേഖലയിൽ മാത്രമായി അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ മാത്രം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കുകൾ അറിയപ്പെടുന്നത് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ. മാനിൻ്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം ഏതാണ്? ഈ മാനാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്നത്. ഒരു ബാങ്കിലെ ലോക്കൽ ബ്രാഞ്ചുകൾ തമ്മിലുള്ള നെറ്റ്വർക്കിംഗിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? മാനാണ്. ഒരു ബാങ്കിലെ ലോക്കൽ ബ്രാഞ്ചുകൾ തമ്മിലുള്ള നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന സംവിധാനം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? വാനാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വാൻ. അതിൻ്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഇൻ്റർനെറ്റ് ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്.
വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താണ്? പാൻ. പാൻ്റെ പൂർണ്ണരൂപം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് പാൻ. പാൻ്റെ പൂർണ്ണരൂപം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഈ പാനാണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ആണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഒപ്റ്റിക്കൽ ഫൈബറാണ്. ടെലഫോൺ ലൈൻ, സാറ്റലൈറ്റ് ലിങ്ക്, ATM ഫെസിലിറ്റി എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ടെലഫോൺ ലൈൻ, സാറ്റലൈറ്റ് ലിങ്ക്, ATM ഫെസിലിറ്റി എന്നിവയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ടെലഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? മോഡമാണ്. ടെലഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ എന്നാണ്. ഈ മോഡുലേറ്ററിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളായ എമ്മും ഒയും ഡി മോഡുലേറ്ററിൻ്റെ DEM എന്നിവ ചേർത്താണ് മോഡം എന്ന വാക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ടെലഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനം ഏതാണ്? ISDN. ടെലഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനമാണ് ISDN. ISDN എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ്. ISDNൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ്. ISDN ഉപയോഗിച്ച ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡം ഏതാണ്? ISDN മോഡം. ISDN ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡമാണ് ISDN മോഡം. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹബ്ബ്. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. കോൺസെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഹബ്ബാണ്. ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച്. ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണം സ്വിച്ചാണ്. നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫയർ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണം ഏതാണ്? റിപ്പീറ്റർ. നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫയർ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണം റിപ്പീറ്ററാണ്. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റൂട്ടർ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റൂട്ടറാണ്. ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നെറ്റ്വർക്ക് ഇന്റർഫേഡ് കാർഡാണ്. ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നെറ്റ്വർക്ക് ഇന്റർഫേഡ് കാർഡാണ്. രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ബ്രിഡ്ജ്. രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ബ്രിഡ്ജാണ്. ബ്ലൂടൂത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാപ് ഹാഡ്സൺ. ബ്ലൂടൂത്തിൻ്റെ ഉപജ്ഞാതാവ് ജാപ് ഹാഡ്സൺ ആണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ഇൻ്റർനെറ്റ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ്? ഇൻ്റർനെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് വിൻഡൻ സർഫാണ്. ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1982. ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1982 ആണ്.
ഇന്റർനാഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? ഇന്റർനെറ്റ്, ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇന്റർനെറ്റാണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്നത് എന്നാണ്? 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്നത് 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ്? VSNL. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം VSNL ആണ്. ഇതിൻ്റെ പൂർണ്ണരൂപം വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ്. ഇന്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകൾ ഏതെല്ലാമാണ്? യൂട്യൂബ്, യാഹു വീഡിയോ, മൈ വീഡിയോ, ഡെയിലി മോഷൻ എന്നിവയാണ്. ഇന്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? യൂട്യൂബ്, യാഹു വീഡിയോ, മൈ വീഡിയോ, ഡെയിലി മോഷൻ എന്നിവയാണ്. ഇന്റർനെറ്റ് വഴി ബിസിനസ് നടത്തുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? ഇ-കൊമേഴ്സ്. ഇന്റർനെറ്റ് വഴി ബിസിനസ് നടത്തുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് ഇ-കൊമേഴ്സ് എന്നാണ്. വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാന കമ്പ്യൂട്ടർ അറിയപ്പെടുന്ന പേരെന്താണ്? സെർവർ. വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാന കമ്പ്യൂട്ടർ അറിയപ്പെടുന്ന പേര് സെർവർ എന്നാണ്. സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്ലയൻറ്റ്. സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും അറിയപ്പെടുന്നത് ക്ലയൻറ്റ് എന്ന പേരിലാണ്. വേൾഡ് വൈഡ് വെബ് അഥവാ WWW, ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബെർനേഴ്സ്ലി. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർനേഴ്സ്ലി ആണ്. വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചത് 1989 മാർച്ച് 12 വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചതെന്നാണ്? 1989 മാർച്ച് 12 വേൾഡ് വൈഡ് വെബിൻ്റെ ആസ്ഥാനം എവിടെയാണ്? Washington DC. വേൾഡ് വൈഡ് വെബിൻ്റെ ആസ്ഥാനം Washington DC. Washington DC എവിടെയാണ്? അമേരിക്കയിലാണ്. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന പേജുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? വെബ് പേജ് എന്നാണ്. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന പേജുകൾ അറിയപ്പെടുന്ന പേര് വെബ് പേജ് എന്നാണ്. ഒരു വെബ് പേജിലെ പ്രധാന പേജ് ഏതാണ്? ഹോം പേജ്. ഒരു വെബ് പേജിലെ പ്രധാന പേജ് ഹോം പേജാണ്. വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? URL. വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്ന പേര് URL എന്നാണ്. URLൻ്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിഫോം റീസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. URLൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റീസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. വേൾഡ് വൈഡ് വെബിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 30ാമത്തെ വാർഷികം. വേൾഡ് വൈഡ് വെബിൻ്റെ 30ാമത് വാർഷികമാണ് 2019 ആഘോഷിച്ചത്. ലോകവ്യാപകമായി സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം ഏതാണ്? W3C. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. W3C യുടെ സ്ഥാപകനാരാണ്? ടിം ബെർനേഴ്സ്ലി തന്നെയാണ് W3C യുടെയും സ്ഥാപകൻ. 1994 W3C സ്ഥാപിച്ചത്. W3C സ്ഥാപിച്ച വർഷം ഏതാണ്? 1994. ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനം ഏതാണ്? ഇമെയിൽ. ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ. ഇമെയിലിൻ്റെ പിതാവ് ആരാണ്? റേ ടോംലിൻസൺ ആണ്. ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ ആണ്. പ്രധാന ഇമെയിൽ സർവീസ് പ്രൊവൈഡർ ഏതെല്ലാമാണ്? ജിമെയിൽ, യാഹു, ഔട്ട്ലുക്ക് .com എന്നിവയാണ് പ്രധാന ഇമെയിൽ സർവീസ് പ്രൊവൈഡർ. പ്രധാന ഇമെയിൽ സർവീസ് പ്രൊവൈഡർ ഏതൊക്കെയാണ്? ജിമെയിൽ, യാഹു, ഔട്ട്ലുക്ക് .com എന്നിവയാണ്. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ഏതാണ്? ജിമെയിൽ ആണ്. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ജിമെയിൽ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനം ഏതാണ്? ഹോട്ട്മെയിൽ. മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനമാണ് ഹോട്ട്മെയിൽ. ഹോട്ട്മെയിലിൻ്റെ പുതിയ പേര് ഔട്ട്ലുക്ക് .com എന്നാണ്. ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരെന്താണ്? ഔട്ട്ലുക്ക് .com എന്നാണ്. ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിലൊരാളായ ഇന്ത്യക്കാരൻ ആരാണ്? സബീർ ഭാട്ടിയ.
ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിലൊരാളായ ഇന്ത്യക്കാരൻ സബീർ ഭാട്ടിയാണ്. അത് രണ്ടുപേര് ചേർന്നാണ് ഹോട്ട്മെയിൽ ആരംഭിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹസ്ഥാപകൻ ജാക്ക് സ്മിത്താണ്. അപ്പോൾ ജാക്ക് സ്മിത്തും സബീർ ഭാട്ടിയും ചേർന്നാണ് ഹോട്ട്മെയിൽ സ്ഥാപിച്ചത്. പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഏതെല്ലാമാണ്? ഗൂഗിൾ, യാഹു, ആൾട്ട വിസ്ത, ബിങ്, ആസ്ക് ഡോട്ട് കോം എന്നിവയാണ് പ്രധാന സെർച്ച് എഞ്ചിനുകൾ. പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? ഗൂഗിൾ, യാഹു, ആൾട്ട വിസ്ത, ബിങ് ആസ്ക് ഡോട്ട് കോം എന്നിവയാണ്. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർച്ചി. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ്. ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഗുരുജിയാണ്. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഗൂഗിളിൻ്റെ സ്ഥാപകർ ആരെല്ലാമാണ്? ലാറി പേജ്, സെർജി ബ്രിൻ. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് 1998 ഗൂഗിൾ സ്ഥാപിച്ചത്. ഗൂഗിളിൻ്റെ ആപ്തവാക്യം എന്താണ്? ഡോൺ ബി എവിൾ. ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഡോൺ ബി എവിൾ എന്നാണ്. ഗൂഗിളിൻ്റെ നിലവിലെ സിഇഒ ആരാണ്? സുന്ദർ പിച്ചേ. തമിഴ്നാട് സ്വദേശിയായ സുന്ദർ പിച്ചേയാണ് ഗൂഗിളിൻ്റെ നിലവിലെ സിഇഒ. ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ മെസ്സേജ് ആപ്ലിക്കേഷൻ ഏതാണ്? അലോ. ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ മെസ്സേജ് ആപ്ലിക്കേഷനാണ് അലോ. ഗൂഗിൾ എർത്തിന് സമാനമായ ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഭുവൻ. ISRO വികസിപ്പിച്ചെടുത്ത ഗൂഗിൾ എർത്തിന് സമാനമായ സോഫ്റ്റ്വെയറാണ് ഭുവൻ. ഭുവൻ വികസിപ്പിച്ചെടുത്ത 2009. ഭൂമിയിലുള്ള എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭിക്കാനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ലൂൺ. ഭൂമിയിലുള്ള എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭിക്കാനായി ഗൂഗിൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് ലൂൺ. ഗൂഗിളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മെല്ലോ പാർക്ക്. കാലിഫോർണിയയിലെ മെല്ലോ പാർക്കാണ് ഗൂഗിളിൻ്റെ ആസ്ഥാനം. 2021 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നായിരുന്നു? ഫെബ്രുവരി 9. 2021 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 9. 2020 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നായിരുന്നു? ഫെബ്രുവരി 11. ഇത് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ പഠിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. 2021 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 9, 2020 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 11. 2020 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ടുഗദർ ഫോർ എ ബെറ്റർ ഇൻ്റർനെറ്റ് എന്നതായിരുന്നു 2020 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം. ടുഗദർ ഫോർ എ ബെറ്റർ ഇൻ്റർനെറ്റ്. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻ്റ് ആപ്ലിക്കേഷൻ ഏതാണ്? ഗൂഗിൾ പേ. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ ആദ്യ IT ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ആദ്യ IT ക്യാമ്പസ് സ്ഥാപിക്കുന്നത് ഹൈദരാബാദിലാണ്. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? SBT ആണ്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് SBT ആണ്. SBTയുടെ പൂർണ്ണരൂപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നാണ്. നിലവിൽ ഈ ഒരു ബാങ്ക് ഇല്ല. SBT ലയിച്ച് ഇപ്പോൾ SBI ആയി മാറിയിരിക്കുക. SBIയോട് ലയിച്ചിരിക്കുകയാണ് SBT. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം. എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. എന്നാൽ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ്? ദീപിക. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ്. മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ്? പുഴ.com. മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ പുഴ.com ആണ്. ഗൂഗിൾ എന്ന വാക്ക് ഉണ്ടായത് ഏത് പദത്തിൽ നിന്നാണ്? ഗൂഗോൾ എന്ന പദത്തിൽ നിന്നാണ് ഗൂഗിൾ എന്ന വാക്ക് ഉണ്ടായത്. ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ ഏതാണ്?
ഗൂഗിൾ ക്രോം. ഗൂഗിളിൻ്റെ വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോമാണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? വൈഫൈ. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ. ഈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. വൈഫൈയുടെ പിതാവ് ആരാണ്? വിക് ഫേസ്. വൈഫൈയുടെ പിതാവ് വിക് ഫേസ് ആണ്. എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് ഡേറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ലൈഫൈ. എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് ഡേറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലൈഫൈ. ഇതിൻ്റെ പൂർണ്ണരൂപം ലൈറ്റ് ഫിഡിലിറ്റി എന്നാണ്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സ് ഏതാണ്? ഐ പി അഡ്രസ്സ്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് ഐ പി അഡ്രസ്സ്. കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സ് ഏതാണ്? ഐ പി അഡ്രസ്സ്. കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സ് ഐ പി അഡ്രസ്സാണ്. നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രോട്ടോകോൾ. നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ആണ് പ്രോട്ടോകോൾ. മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് എത്തിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് എത്തിക്കുന്ന പ്രോട്ടോകോളാണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? TCP അല്ലെങ്കിൽ IP. നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP അല്ലെങ്കിൽ IP. ഇതിൻ്റെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. ഇമെയിൽ സന്ദേശം അയയ്ക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ ആയതാണ് SMTP. ഇമെയിൽ സന്ദേശം അയയ്ക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോളാണ് SMTP. ഇതിൻ്റെ പൂർണ്ണരൂപം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോളുകൾ ഏതെല്ലാമാണ്? POP പ്രോട്ടോകോൾ. ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോളാണ് POP പ്രോട്ടോകോൾ. ഇതിൻ്റെ പൂർണ്ണരൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. അടുത്തത് IMAP ആണ്. ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്റർനെറ്റ് മെസ്സേജ് അക്സസ് പ്രോട്ടോകോൾ എന്നാണ്. ആദ്യ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കരുതപ്പെടുന്നത് ഏതാണ്? 6 Degrees. ആദ്യ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കരുതപ്പെടുന്നത് 6 Degrees ആണ്. ഈ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് നിലവിൽ വന്നത് 1997. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 13 വയസ്സാണ്. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 13 വയസ്സാണ്. സോഷ്യൽ മീഡിയകളിൽ ആശയവിനിമയ സംവിധാനങ്ങളിൽ വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞ് ചിത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇമോജി. സോഷ്യൽ മീഡിയകളിൽ ആശയവിനിമയ സംവിധാനങ്ങൾ വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞ് ചിത്രങ്ങൾ അറിയപ്പെടുന്ന പേര് ഇമോജി എന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഏതാണ്? ഫേസ്ബുക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മയാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് സ്ഥാപിച്ചതാരാണ്? മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് സ്ഥാപിച്ചത് മാർക്ക് സക്കർബർഗ്. 2004 February 4 ഫേസ്ബുക്ക് സ്ഥാപിച്ചത്.
ഫേസ്ബുക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മെല്ലോ പാർക്ക്. കാലിഫോർണിയയിലെ മെല്ലോ പാർക്കിലാണ് ഫേസ്ബുക്കിന്റെ ആസ്ഥാനം. ട്വിറ്ററിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? ജാക്ക് ഡോർസിയും ഇവാൻ വില്യമും. ട്വിറ്ററിന്റെ സ്ഥാപകർ ജാക്ക് ഡോർസിയും ഇവാൻ വില്യമുമാണ്. ട്വിറ്റർ സ്ഥാപിച്ച വർഷം ഏതാണ്? 2006 മാർച്ച് 21. ട്വിറ്റർ സ്ഥാപിച്ച വർഷം 2006 മാർച്ച് 21. ട്വിറ്റർ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹൽ. ട്വിറ്റർ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകം താജ്മഹലാണ്. ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് ആരെല്ലാമാണ്? കെവിൻ ഡിസ്ട്രോവും മൈക്ക് ക്രിഗറും. ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് ആരെല്ലാമാണ്? കെവിൻ ഡിസ്ട്രോമും മൈക്ക് ക്രിഗറും. 2010 ഒക്ടോബർ 6 ഇൻസ്റ്റാഗ്രാം സ്ഥാപിതമായത്. യൂട്യൂബിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? സ്റ്റീവ് ചെന്നും ചാഡ് ഹാർലിയും ജവേദ് കരീമുമാണ്. യൂട്യൂബിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജവേദ് കരീം എന്നിവരാണ്. 2005 ഫെബ്രുവരി 14 യൂട്യൂബ് സ്ഥാപിതമായത്. ലിങ്ക്ഡ്ഇൻ എന്നാൽ വാണിജ്യ തൊഴിലധിഷ്ഠിത സമൂഹ മാധ്യമം സ്ഥാപിച്ച വർഷം ഏതാണ്? 2002. ലിങ്ക്ഡ്ഇൻ എന്ന വാണിജ്യ തൊഴിലധിഷ്ഠിത സമൂഹ മാധ്യമം സ്ഥാപിച്ച വർഷം 2002. വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് ആരെല്ലാമാണ്? ജിമ്മി വെയിൽസും ലാറി സാങ്കറും. വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് ജിമ്മി വെയിൽസും ലാറി സാഗറുമാണ്. 2001 ജനുവരി 15 വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ പതിപ്പ് ലഭ്യമാകുന്ന ഗോത്ര ഭാഷ ഏതാണ്? സാന്താളി. ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ പതിപ്പ് ലഭ്യമാകുന്ന ഗോത്ര ഭാഷയാണ് സാന്താളി. വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വാർഡ് കണ്ണിംഗ്ഹാം. വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാർഡ് കണ്ണിംഗ്ഹാം ആണ്. 2014 നിർത്തലാക്കിയ ഗൂഗിളിന്റെ ഉടമസ്ഥയിലുള്ള സൗഹൃദ കൂട്ടായ്മ ഏതാണ്? ഓർക്കൂട്ട്. 2014 നിർത്തലാക്കിയ ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഓർക്കൂട്ട്. 2014 ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? വാട്സപ്പ്. 2014 ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മൊബൈൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. വാട്സാപ്പിലെ സ്ഥാപകർ ആരെല്ലാമാണ്? ജാൻകോമും ബ്രിയാൻ ആക്ടണും. വാട്സാപ്പിലെ സ്ഥാപകർ ആരെല്ലാമാണ്? ജാൻകോമും ബ്രിയാൻ ആക്ടണും. വാട്സാപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2009. 2009 വാട്സാപ്പ് നിലവിൽ വന്നത്. ആമസോണിന്റെ സ്ഥാപകൻ ആരാണ്? ജെഫ് ബെസോസ്. ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബെസോസ് ആണ്. ഫ്ലിപ്കാർട്ടിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലും. ഫ്ലിപ്കാർട്ടിന്റെ സ്ഥാപകർ സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലുമാണ്. ടെലഗ്രാമിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? പവൽ ഡുറോവും നിക്കോളെ ഡുറോവും. ടെലഗ്രാമിന്റെ സ്ഥാപകർ പവൽ ഡുറോവും നിക്കോളെ ഡുറോവുമാണ്. 2013 ഓഗസ്റ്റ് 14 ടെലഗ്രാം സ്ഥാപിതമായത്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനം ഏതാണ്? ബ്ലോഗ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ബ്ലോഗ് ഏതാണ്? എജു ബ്ലോഗ്. വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോഗാണ് എജു ബ്ലോഗ്. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? വെബി അവാർഡ്. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ്. നോബൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടറിംഗ് എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ടൂറിംഗ് അവാർഡ്. നോബൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടറിംഗ് എന്നറിയപ്പെടുന്ന അവാർഡാണ് ടൂറിംഗ് അവാർഡ്. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഗൂഗിൾ കറൻസ്. ഗൂഗിൾ പ്ലസിന് പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. ഫേസ്ബുക്ക് പുതുതായി ആരംഭിച്ച വീഡിയോ ആപ്പ് ഏതാണ്? ലാസോ. ഫേസ്ബുക്ക് പുതുതായി ആരംഭിച്ച വീഡിയോ ആപ്പാണ് ലാസോ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ലോഡ് ഷാനർ.
ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ക്ലോഡ് ഷാനറാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? സിമോർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ വിജയ് പി ഭട്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഡോക്ടർ വിജയ് പി ഭട്കർ ആണ്. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ബ്രൗസറുകൾ. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേര് ബ്രൗസറുകൾ എന്നാണ്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്കസ്, ഗൂഗിൾ ക്രോം, ഒപ്പേറ സഫാരി, എപ്പിക്, നെറ്റ്സ്കേപ്പ് എന്നിവയാണ്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേറ സഫാരി, എപ്പിക്, നെറ്റ്സ്കേപ്പ് എന്നിവയാണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്നത് 1995 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസറാണ് നെക്സസ്. ഇത് വികസിപ്പിച്ചത് 1990 ടിം ബെർണേഴ്സ്-ലീ ആണ്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ്. ഏറ്റവും വേഗതയേറിയ ബ്രൗസർ ഏതാണ്? സഫാരി. ഏറ്റവും വേഗതയേറിയ ബ്രൗസറാണ് സഫാരി. സഫാരി വെബ് ബ്രൗസർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? ആപ്പിൾ. സഫാരി വെബ് ബ്രൗസർ വികസിപ്പിച്ചെടുത്ത കമ്പനി ആപ്പിൾ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഈ എപ്പിക് നിലവിൽ വന്നത് 2013 ഓഗസ്റ്റ് 29 വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? HTML. വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് HTML. ഈ HTMLന്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഒപ്പേറ മിനി, ബ്ലാക്ക്ബെറി ആക്സസ്, ഡോൾഫിൻ ബ്രൗസർ, യുസി ബ്രൗസർ എന്നിവയാണ്. പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഒപ്പേറ മിനി, ബ്ലാക്ക്ബെറി ആക്സസ്, ഡോൾഫിൻ ബ്രൗസർ, യുസി ബ്രൗസർ എന്നിവയാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേര് എന്താണ്? ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേര് ഇ ഗവേണൻസ് എന്നാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അറിയപ്പെടുന്ന പേരെന്താണ്? ഇ സാക്ഷരത. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അറിയപ്പെടുന്ന പേര് ഇ സാക്ഷരത എന്നാണ്. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? അക്ഷയ കേന്ദ്രം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. കേരളത്തിൽ നടപ്പാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ്? അക്ഷയ. കേരളത്തിൽ നടപ്പാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയുടെ പേര് അക്ഷയ എന്നാണ്. ഈ അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002. അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? മലപ്പുറം. അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മമ്മൂട്ടി. അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മമ്മൂട്ടിയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? ഇൻസൈറ്റ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ്. വിവിധ സർക്കാർ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? എം കേരളം.
വിവിധ സർക്കാർ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് എം കേരളം. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നതെന്നാണ് 2006 May 18. 2006 May 18 നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത്. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉമാങ്. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഉമാങ്. ഈ ഉമാങ് ആപ്ലിക്കേഷൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്നാണ്. കേരള സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫയൽ നിരീക്ഷണ സംവിധാനം ഏതാണ്? ഐഡിയാസ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫയൽ നിരീക്ഷണ സംവിധാനമാണ് ഐഡിയാസ്. ഈ ഐഡിയാസിൻ്റെ പൂർണ്ണരൂപം ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം എന്നാണ്. ജില്ലാ തരത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഈ ഡിസ്ട്രിക്റ്റ്. ജില്ലാ തലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഡിസ്ട്രിക്റ്റ്. പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസരഹിത ഓഫീസുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇ ഓഫീസ്. പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസരഹിത ഓഫീസുകൾ അറിയപ്പെടുന്ന പേര് ഇ ഓഫീസ് എന്നാണ്. 1,200,000 BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? കേ ഫോൺ. 1,200,000 BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേ ഫോൺ. ഇതിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തിവരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്റ്റേറ്റ് പോർട്ടൽ. വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തിവരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ ഏതാണ്? SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ, കൽപ്പറ്റ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂളാണ് SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ, കൽപ്പറ്റ. കേരള സർക്കാരിൻ്റെ ബില്ലുകൾ, നികുതികൾ, ഫീസുകൾ മുതലായവ അടയ്ക്കാനുള്ള ഏകജാലക സംവിധാനം ഏതാണ്? ഫ്രണ്ട്സ്. കേരള സർക്കാരിൻ്റെ ബില്ലുകൾ, നികുതികൾ, ഫീസുകൾ മുതലായവ അടയ്ക്കാനുള്ള ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2000s. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? സ്പാർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് ഏതാണ്? സെക്വാൻ. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ. ഈ സെക്വാൻ്റെ പൂർണ്ണരൂപം സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാന. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. കേരളത്തിലെ ആദ്യ പേപ്പർ രഹിത സർക്കാർ ഓഫീസ് ഏതാണ്? IT മിഷൻ. കേരളത്തിലെ ആദ്യ പേപ്പർ രഹിത സർക്കാർ ഓഫീസാണ് IT മിഷൻ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. കേരളത്തിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാട് ജില്ലയാണ്.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഏതാണ്? ഇരിങ്ങാലക്കുട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. കേരളത്തിൽ ITIT സ്കൂൾ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 2001. കേരളത്തിൽ ITIT സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001. കേരളത്തിൽ ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ ന്യൂസ് പേപ്പർ ഏതാണ്? ദീപിക. കേരളത്തിൽ ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ ന്യൂസ് പേപ്പറാണ് ദീപിക. ഗവൺമെന്റ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ഗവൺമെന്റ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ആദ്യ ഇ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ ഇ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത ഗ്രാമപഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്ക് ഓഫീസ് ഏതാണ്? ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത കളക്ട്രേറ്റ് ഏതാണ്? പാലക്കാട് കളക്ട്രേറ്റ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത കളക്ട്രേറ്റ് പാലക്കാട് കളക്ട്രേറ്റാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഗവേണൻസ് പദ്ധതിക്ക് കീഴിൽ വരുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? പാലക്കാടും കണ്ണൂരും. കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഗവേണൻസ് പദ്ധതിക്ക് കീഴിൽ വരുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാടും കണ്ണൂരുമാണ്. ഇ ഗവേണൻസിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ തരം ഓൺലൈൻ അപേക്ഷകൾ എന്നിവയാണ്. ഇ ഗവേണൻസിൻ്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷയും വിവിധ തരം ഓൺലൈൻ അപേക്ഷകളും. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസപ്പ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്താണ് മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ നഗരം ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ നഗരം കോഴിക്കോടാണ്. ഇന്ത്യയിലെ സ്കൂളുകളെ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദ്ധതി ഏതാണ്? വിദ്യാവാഹിനി. ഇന്ത്യയിലെ സ്കൂളുകളെ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സങ്കേതം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം എന്നിവയ്ക്കുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സുലേഖ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം എന്നിവയ്ക്കുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖ. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സേവന സിവിൽ രജിസ്ട്രേഷൻ. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സേവന പെൻഷൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന പെൻഷൻ. പഞ്ചായത്തുകളുടെ കെട്ടിട നികുതി അടയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സഞ്ജയ. പഞ്ചായത്തുകളുടെ കെട്ടിട നികുതി അടയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ. പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സുഗമ. പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സുഗമ. കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച പോർട്ടൽ ഏതാണ്? ഇ കൃഷി.
കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച പോർട്ടലാണ് ഇ കൃഷി. ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? കാവേരി. ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കാവേരി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ബില്ലിങ്ങിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ബില്ലിങ്ങിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഒരുമ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സാങ്കിയ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സാങ്കിയ. പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? വരാം. പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ആണ് വരാം. ഇതിന്റെ പൂർണ്ണരൂപം വേക്കൻസി അറൈസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്. ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം ഏതാണ്? ഐ ടി ആക്ട് 2000. ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമമാണ് ഐ ടി ആക്ട് 2000. ഇന്ത്യയിൽ സൈബർ നിയമം അഥവാ ഐ ടി ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 2000 June 9. ഇന്ത്യയിൽ സൈബർ നിയമം അഥവാ ഐ ടി ആക്ട് പാസ്സാക്കിയത് 2000 June 9. ഇന്ത്യയിൽ സൈബർ നിയമം അഥവാ ഐ ടി ആക്ട് നിലവിൽ വന്നതെന്നാണ്? 2000 October 17. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് 2000 October 17. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമം നിർമ്മിക്കാനുള്ള ഏത് അധികാരത്തിലാണ്? അവശിഷ്ട അധികാരങ്ങൾ. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമം നിർമ്മിക്കാനുള്ള ഏത് അധികാരത്തിലാണ്? അവശിഷ്ട അധികാരത്തിൽ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ്. ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യയാണ്. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്ത് സെക്ഷനുകളുടെ എണ്ണം എത്രയായിരുന്നു? 94. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ സെക്ഷനുകളുടെ എണ്ണം 94. ഇപ്പോൾ സെക്ഷനുകളുടെ എണ്ണം 124. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയായിരുന്നു? 13. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ ചാപ്റ്ററുകളുടെ എണ്ണം 13. ഇപ്പോൾ ചാപ്റ്ററുകളുടെ എണ്ണം 14. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ പട്ടികകളുടെ എണ്ണം എത്രയാണ്? 4. ഐ ടി ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ പട്ടികകളുടെ എണ്ണം 4. ഇപ്പോൾ പട്ടികകളുടെ എണ്ണം 2. ഇന്ത്യയിൽ ഐ ടി ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 2008 December 23. ഇന്ത്യയിൽ ഐ ടി ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് 2008 December 23. ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2009 February 5. 2008 ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നതെന്നാണ്? 2009 October 27. 2008 ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 October 27. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൈബർ ടെററിസം. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് സൈബർ ടെററിസം എന്നാണ്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹാക്കിംഗ്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹാക്കിംഗ് എന്നാണ്. ഹാക്കിംഗ് ചെയ്യുന്ന ആൾ അറിയപ്പെടുന്നത് ഹാക്കർ എന്നുമാണ്.
മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്നു വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേരെന്താണ്? ക്രാക്കിംഗ്. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേര് ക്രാക്കിംഗ് എന്നാണ്. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫിഷിംഗ്. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അറിയപ്പെടുന്നത് ഫിഷിംഗ് എന്ന പേരിലാണ്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷയാണ് ലഭിക്കുക? 3 വർഷം. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി ലഭിക്കാവുന്ന തടവ് ശിക്ഷ 3 വർഷമാണ്. എന്നാൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാറുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാറുണ്ട്. ധാരാളം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയക്കുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുക? സ്പാം മെസ്സേജ് എന്നാണ്. ധാരാളം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയക്കുന്നതിന് അറിയപ്പെടുന്നത് സ്പാം മെസ്സേജ് എന്നാണ്. വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന രീതി ഏതാണ്? സ്പൂഫിംഗ്. വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന രീതിയാണ് സ്പൂഫിംഗ്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൈബർ സ്ക്വാട്ടിംഗ്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേര് സൈബർ സ്ക്വാട്ടിംഗ് എന്നാണ്. ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ മൊബൈൽ, ഇമെയിൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സൈബർ ഡീഫേമേഷൻ. ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ മൊബൈൽ, ഇമെയിൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സൈബർ ഡീഫേമേഷൻ എന്ന പേരിലാണ്. ബാങ്കുകളുടെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സലാമി അറ്റാക്ക്. ബാങ്കുകളുടെ കമ്പ്യൂട്ടറിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പ് അറിയപ്പെടുന്ന പേര് സലാമി അറ്റാക്ക് എന്നാണ്. സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതാണ്? ബ്ലൂ വെയിൽ ചലഞ്ച്. സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമാണ് ബ്ലൂ വെയിൽ ചലഞ്ച്. വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതായിരുന്നു? മോമോ. വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം മോമോയാണ്. ഉപയോക്താവ് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന പരിശോധന ഏതാണ്? ക്യാപ്ച. ഉപയോക്താവ് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന പരിശോധനയാണ് ക്യാപ്ച. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പോണോഗ്രാഫി എന്ന പേരിലാണ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക തുടങ്ങിയവയൊക്കെ അറിയപ്പെടുന്നത് പോണോഗ്രാഫി എന്ന പേരിലാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ആപ്പിൾ. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. 2019 വാട്സാപ്പിനെ ബാധിച്ച സ്പൈ വയർ ഏതാണ്? പെഗാസസ്. 2019 വാട്സാപ്പിനെ ബാധിച്ച സ്പൈ വയറാണ് പെഗാസസ്. 2017 150 രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണം ഏതാണ്? വനാക്രൈ. 2017 150 രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണമാണ് വനാക്രൈ. പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ഏതെല്ലാമാണ്? ഐ ലവ് യു, സാസർ, സ്റ്റക്സ് നെറ്റ്, കോഡ് റെഡ്, മെലീസ, ബ്ലാസ്റ്റർ, ഗെപ്പി തുടങ്ങിയവയൊക്കെയാണ് പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ. പ്രധാന കമ്പ്യൂട്ടർ ആൻറ്റി വൈറസുകൾ ഏതൊക്കെയാണ്? അവാസ്റ്റ്, AVG, കാസ്പെറെക്സ്കി, അവീറ എന്നിവയൊക്കെയാണ് പ്രധാന ആൻറ്റി വൈറസുകൾ.
2020 കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഐ ടി ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 69A. 2020 കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ ഐ ടി ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ്. ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66. ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഐ ടി ആക്ടിലെ സെക്ഷൻ 66. 2008 ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്ന വാക്ക് മാറ്റി പകരം കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66F. സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ 66F ആണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെയും പ്രചരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67A ആണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെയും പ്രചരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ 67A ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67B ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഐ ടി ആക്ടിലെ സെക്ഷൻ 67B ആണ്. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 73. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ 73. സ്വകാര്യതാപഹരണം ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്? സെക്ഷൻ 66E. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ, അതും ഈ ഇൻ്റർനെറ്റിലൂടെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് നമ്മുടെ ഐ ടി ആക്ടിലെ സെക്ഷൻ 66E പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ സ്വകാര്യതാപഹരണം ഏത് സെക്ഷനിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സെക്ഷൻ 66E. ആൾമാറാട്ടം നടത്തുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? ഐ ടി ആക്ടിൽ സെക്ഷൻ 66D ആൾമാറാട്ടത്തെക്കുറിച്ച് പറയുന്നത്. ആൾമാറാട്ടം ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ഫേസ്ബുക്കിലൊക്കെ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ SPV കമ്പനി. SPVയുടെ പൂർണ്ണരൂപം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ്. SPV കമ്പനി ഏതാണ്? കൈറ്റാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ SPV കമ്പനി കൈറ്റാണ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. ഈ കൈറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുരയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കൈറ്റിൻ്റെ ആസ്ഥാനം. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്കോസ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ജോസഫ് മേരി ജാക്കോസിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരാണ്? ആരിഫ് അസിം. ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരിഫ് അസിമാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരാണ്. കേരളത്തിൽ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? പട്ടം. പട്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള PSCയുടെ ആസ്ഥാനം പട്ടത്താണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായതും പട്ടത്താണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി സ്ഥാപിതമായത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് നിലവിൽ വന്നത് എവിടെയാണ്? ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് വാദിച്ച വക്കീൽ ആരാണ്? പവൻ ഡുഗൽ. ഇന്ത്യയിലെ ആദ്യമായി സൈബർ കേസ് വാദിച്ച വക്കീൽ പവൻ ഡുഗലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ സൈബർ പാർക്ക് ഏതാണ്? മുത്തൂറ്റ് ടെക്നോപോളിസ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ സൈബർ പാർക്ക് മുത്തൂറ്റ് ടെക്നോപോളിസാണ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഐ ടി പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഐ ടി പാർക്ക്.
2020 കേന്ദ്ര സർക്കാർ നിരോധിച്ച സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഏതാണ്? ടിക്ടോക്ക്. 2020 കേന്ദ്ര സർക്കാർ നിരോധിച്ച സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.